രാഷ്ട്രീയ ചായവില്ലാതെ മുമ്പൊരിക്കലും ഒരു പാർട്ടിയുടെയും സ്വാധീനമില്ലാതെ ഒരു അദ്ദേഹത്തിന് രാഷ്ട്രീയ ചായവുകൾ ഉണ്ടായിരുന്നില്ല. ഒരിക്കലും രാഷ്ട്രീയക്കാരനായിട്ടില്ല. എന്നിട്ടും പാർട്ടിക്കാരും നേതാക്കളും രാജ്യത്തെ എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹം ആ നിലയിലേക്ക് സ്വയം ഉയർത്തപ്പെടുകയായിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ വെറും ലാളിത്യം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും. രാഷ്ട്രീയ ചായവില്ലാതെ മുമ്പൊരിക്കലും ഒരു പാർട്ടിയുടെയും സ്വാധീനമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സ്വാധീനമില്ലാതെ ഒരാളും രാജ്യത്തിന്റെ പ്രസിഡന്റ് പദവിയിലെത്തിയിട്ടില്ല. തെളിഞ്ഞ ആത്മാർത്ഥതയിലൂടെയും ഉത്സാഹത്തിലൂടെയും ശാസ്ത്ര സമൂഹത്തിന്റെ ഉന്നതിയിൽ അദ്ദേഹം എത്തി. ആർക്കും അദ്ദേഹത്തെ നിഷേധിക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം ആ സ്ഥാനത്തേക്ക് സ്വാഭാവികമായി ഒഴുകിയെത്തുകയായിരുന്നു. ഒരു രാഷ്ട്രത്തലവനെന്ന നിലയ്ക്ക് അതുല്യനും ആർക്കും സമീപിക്കാൻ കഴിയുന്നവനുമായിരുന്നു അദ്ദേഹം. മുമ്പൊരിക്കലും ഒരു പ്രഥമ പൗരൻ ഇത്രമാത്രം പ്രാപ്യനായിരുന്നില്ല. ഈ ഒരു ചെറിയ കഥ ഒരു കുട്ടിയുടേതാണ്. ആ കുട്ടി വളരെ ചെറിയൊരു ഗ്രാമത്തിലെ സാധു കുടുംബത്തിൽ നിന്നുമായിരുന്നു. തെന്നിന്ത്യയിൽ തമിഴ്നാട്ടിൽ നിന്ന് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരുവാനുള്ള ആ കുട്ടിയുടെ മോഹവും ദാഹവും കൊണ്ട് അവൻ പഠിച്ചു. അങ്ങനെ എയറോനോട്ടിക്കൽ എഞ്ചിനീയർമാരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായി. സ്വന്തം രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് ആകമാനം ബഹിരാകാശ ശാസ്ത്രജ്ഞനായി അറിയപ്പെട്ടു. ഒടുവിൽ അദ്ദേഹം രാജ്യത്തിന്റെ തലവനുമായി. ഒരു അസാമാന്യ മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് രാഷ്ട്രീയ ചായ്വുകൾ ഉണ്ടായിരുന്നില്ല. ഒരിക്കലും രാഷ്ട്രീയക്കാരനായിട്ടില്ല. എന്നിട്ടും പാർട്ടിക്കാരും നേതാക്കളും രാജ്യത്തെ എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹം ആ നിലയിലേക്ക് സ്വയം ഉയർത്തപ്പെടുകയായിരുന്നു. എത്ര ലളിതമായിട്ടാണ് അദ്ദേഹം ജീവിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അദ്ദേഹം, ഞാൻ ഒരിക്കൽ ലെബനനിൽ നിന്നും മടങ്ങി വരികയായിരുന്നു. ബെയ്റൂട്ടിൽ നിന്നും വരും വഴി ഞാൻ ദുബായ് എയർപോർട്ടിൽ ഇറങ്ങി. 4-5 മണിക്കൂർ അവിടെ തങ്ങേണ്ടി വന്നു. ആ സമയം ഞാൻ അവിടുത്തെ പ്രാദേശിക പത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അതിലൊരു കോളത്തിലായി ഒരു വാർത്ത കണ്ടു. ഇന്ത്യൻ പ്രസിഡന്റ് സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചു എന്നോ മറ്റോ ആയിരുന്നു അത്. എനിക്കത് കൗതുകം തോന്നി ഞാനത് വായിച്ചു നോക്കി. അത് ആ സംഭവം ഇങ്ങനെയാണ്. അദ്ദേഹം അവിടെ ദുബൈയിലെ ഏതോ ഒരു വലിയ ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ നടക്കുമ്പോൾ ഒരു സെക്യൂരിറ്റിക്കാരനെ കണ്ടു. ആ സെക്യൂരിറ്റിക്കാരനെ തിരിച്ചറിഞ്ഞ്, ഏയ് വേൽച്ചാമി, എന്നടാ എന്നെ പണ്ടേ. ആ സെക്യൂരിറ്റിക്കാരൻ കുറച്ചു കാലം മുമ്പ് അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആയിരുന്നിട്ടുണ്ട് ഇയാൾ. 10-30 കൊല്ലം മുമ്പ് അദ്ദേഹം അത് ഓർമ്മിച്ചെടുക്കുകയും അയാളോട് അങ്ങോട്ട് പോയി സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. നോക്കൂ, ഇപ്പോൾ ഞാൻ ഇത്തിരി തിരക്കിലാണ്, 10:00 ഞാൻ എൻ്റെ മുറിയിൽ തിരിച്ചെത്തും, അന്നേരം മുറിയിൽ വാ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. ആ സെക്യൂരിറ്റിക്കാരനുമായുള്ള അഭിമുഖമായിരുന്നു ആ വാർത്ത. പ്രസിഡന്റ് വന്ന് തന്നോട് സംസാരിച്ചതും മുറിയിലേക്ക് ക്ഷണിച്ചതുമൊക്കെ ആ മനുഷ്യൻ പത്രക്കാരോട് പറഞ്ഞ വാർത്തയാണ്. അയാൾ പക്ഷേ മുറിയിലൊന്നും പോയില്ല, അത് മര്യാദയല്ലെന്ന് അയാൾ കരുതി. അത്ര ലാളിത്യമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ജീവിതത്തിൽ ഒരു മത്സരത്തിനും പോവാതെ സ്വന്തം വഴി കണ്ടെത്തിയ വ്യക്തി. അദ്ദേഹത്തിന് ജീവിതത്തിൽ ആരോടും മത്സരിക്കാനായി നിന്നില്ല. അദ്ദേഹം സ്വയം സ്വന്തമായി പ്രചോദനം ഉൾക്കൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ആഗ്രഹം ഒരു ഗ്രാമത്തിൽ ജനിച്ച കുട്ടിയെ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപതിയാക്കി മാറ്റി. ഈ കഥ കയ്യിലൊന്നുമില്ലാത്ത ഏതൊരു സാധാരണക്കാരനും തനിക്ക് ചുറ്റുമുള്ളവർക്കായി അർത്ഥവത്തായ കാര്യങ്ങൾ ചെയ്യാനാവുമെന്നതിൻ്റെ ഉദാഹരണമാണ്.
ഭാരതത്തിലെ ഗ്രാമത്തിൽ വസിക്കുന്ന കുട്ടികൾക്ക് ആ കുട്ടികൾ സാമ്പത്തികമായും സാമൂഹികമായും സാമ്പത്തികമായും സാംസ്കാരികവുമായുള്ള കെട്ടുപാടുകളിലാണെങ്കിൽ തൻ്റെ ഗ്രാമത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും സാഹസികമാണ്. ഇക്കാര്യം പുറത്തു നിന്നുള്ളവർക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ആ ഗ്രാമത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നത് പോലും സാഹസികമായിരിക്കും. അങ്ങനെയെങ്കിൽ അവിടം വിട്ട് പുറത്തു പോവുക എന്നത് അതിസാഹസമാണ്. അതുകൊണ്ട് ഒരു നാട്ടിൻപുറത്തുകാരൻ വലിയ ശാസ്ത്രജ്ഞനാവുക, ആഗോളതലത്തിൽ അറിയപ്പെടുക, പിന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ആവുക, ഇതൊക്കെ സ്വപ്നം കാണാവുന്നതിനും അപ്പുറത്താണ്. ശരിക്കും അത് സ്വപ്നം കാണാവുന്നതിനപ്പുറത്താണ്. ഇതുപോലൊരിടത്ത് ഒരാൾ ഇങ്ങനെയൊക്കെ ആവുക പ്രയാസമാണ്. അതും പൊതുവിൽ അദ്ദേഹത്തിന് അത്തരമൊരു ഗ്രഹാന്തരീക്ഷമോ ഭൗതിക സാഹചര്യങ്ങളോ ഇല്ലാതിരിക്കുമ്പോൾ ഈ ഒരു വ്യക്തി ഈ എല്ലാ ചട്ടങ്ങളെയും ഭേദിച്ച് ബന്ധങ്ങളോ സ്വാധീനങ്ങളോ രാഷ്ട്രീയ സ്വാധീനങ്ങളോ ഒന്നുമില്ലാതെ, അത്തരമൊരു കുടുംബ പശ്ചാത്തലം പോലും ഇല്ലാതെ, ആളുകൾ ഉയർന്നു വരാനായി കാണിക്കുന്ന കുശാഗ്ര ബുദ്ധി പോലും കാണിക്കാതെ, വെറും ലാളിത്യം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും അദ്ദേഹം ഉന്നത സ്ഥാനങ്ങളിലെത്തി. അതെ, അദ്ദേഹത്തിൻ്റെ വെറും ലാളിത്യം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും.